നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഗാസയിലേക്ക് യുദ്ധം തുടങ്ങി വെക്കുന്നതിന്റെ കാര്യകാരണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതായത് 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ഒരു ആക്രമണത്തിൽ നിന്നാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. എന്നാൽ യുദ്ധം തുടങ്ങി പിന്നീട് ഇപ്പോൾ അത് ഇറാൻ, ലെബനൻ, യമൻ എന്നിവിടങ്ങളിലേക്കൊക്കെ തന്നെ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത് ഗാസയിൽ എത്തിയിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹം യുദ്ധക്കുപ്പായം ധരിച്ച് പ്രതിരോധ മന്ത്രിയുടെയും കരസേനാ മേധാവിയുടെയും ഒപ്പമാണ് ഗാസയിൽ എത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, അദ്ദേഹം അവിടെ വന്ന് പ്രഖ്യാപിച്ച ഒരു കാര്യം അത് ലോകം തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ഹമാസ് ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം ഉറപ്പിച്ചു തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. എന്താണ് അദ്ദേഹം ഗാസയിൽ നടത്തിയ പ്ലാൻ, അല്ലെങ്കിൽ ഹമാസ് പൂർണ്ണമായും ഇല്ലാതായി എന്ന് അദ്ദേഹം പറയാൻ കാരണം എന്താണ്? ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആധികാരികമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം അനിൽകുമാർ സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചറിയാം, സാർ എന്താണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രഖ്യാപനം പോലെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഹമാസ് ഇല്ല എന്ന്? അതെ, ഇന്നലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഗാസ വിസിറ്റ് ചെയ്തു. അത് തന്നെ ഒരു ചരിത്ര സംഭവമാണ്, സൂചിപ്പിച്ചതുപോലെ വലിയൊരു സംഭവമാണ്. കാരണം എത്രയോ മാസങ്ങളായി ഈ ഹമാസിൽ നിന്നും തിരിച്ചടി നേരിട്ട് ഇസ്രായേൽ തിരിച്ചടിച്ച് നിരന്തരമായ ബോംബിങ്ങും ഷെല്ലാക്രമണങ്ങളും മിസൈലും റോക്കറ്റും ഒക്കെ ആയിട്ട് ഒരു യുദ്ധഭൂമിയായി മാറിയ ഗാസ, അതിൻ്റെ അതിന് ശേഷമുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ശവപ്പറമ്പ് പോലെ ഒന്നും അവശേഷിക്കാത്ത രീതിയിൽ അഗാധമായ ഗർത്തങ്ങളും തകർന്നെറിഞ്ഞ കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് ഗാസ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അക്ഷരാർത്ഥ ഒരു ശവപ്പറമ്പാണ്. അപ്പം അത് വരുത്തി വെച്ചവനെയാണ്, എല്ലാവർക്കും അറിയുന്ന നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറയുന്ന പോലെ വടി കൊടുത്ത അടിയല്ല, നല്ല അടിയാണ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പം ആ സ്ട്രിപ്പ്, ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഈ ഹമാസ് തീവ്രവാദികളിൽ നിന്നും സമ്പൂർണ്ണമായി മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ നമ്മൾ മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ നെതന്യാഹു അവിടെ ചെന്നോടുകൂടി അത് കൺഫേം ചെയ്യപ്പെടുക, അതായത് ഒരു തീവ്രവാദിയും ഇപ്പോൾ ഗാസയിൽ ഇല്ല, ഹമാസിൻ്റെ തീവ്രവാദം ഇല്ല എന്ന് കൺഫേം ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്പോട്ടിലേക്ക് ഒരിക്കലും നെതന്യാഹു വരാൻ സാധ്യതയില്ല. അദ്ദേഹത്തോടൊപ്പം പ്രതിരോധ മന്ത്രിയും ഉണ്ടായിരുന്നു എന്നാണ് വാർത്തകൾ. അപ്പോൾ ഈ രണ്ടാളുകളും ഗാസ വിസിറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹമാസിനെ പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്തു. ഇനി ഗാസയുടെ എന്താ പറയുക, ഈ പുനരുദ്ധാരണം എങ്ങനെയാണ് ഇനി ഗാസയെ നിയന്ത്രിക്കേണ്ടത്, തീവ്രവാദികളെ ഇനി വീണ്ടും എന്താണ് വളരാൻ അനുവദിക്കരുത് എന്നൊക്കെയുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം പറഞ്ഞ ഹമാസ് ഇനി തിരിച്ചു വരില്ല എന്ന് പറയാനുള്ള ആത്മവിശ്വാസം പറയാനുള്ള കാരണം അതാണ്. എന്ന് വെച്ചാൽ മുച്ചൂട് മുടിച്ചിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കും അങ്ങനെ അഭിപ്രായം പഠിപ്പിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സാർ, ഇപ്പോഴും ഒരു പ്രതിസന്ധി അപ്പോഴും ബാക്കി നിൽക്കുകയല്ലേ? അതായത് ഹമാസിന്റെ തലവനെ അടുത്തതായി മാർച്ചിൽ പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ്. ഒന്നുകിൽ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ ആകാം, അല്ലെങ്കിൽ ഖാലിദ് മിഷാൽ ആകാം എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പൂർണ്ണമായും ഇവരെ ഇല്ലാതാക്കിയെന്ന് അവകാശപ്പെടാൻ കഴിയുമോ? ഗാസയിൽ ഇല്ലാതാക്കിയെന്ന് എന്തായാലും അവർക്ക് അവകാശപ്പെടാം തീർച്ചയായിട്ടും. കാരണം അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മൾ ഇന്നലെ കണ്ടത്, ഇദ്ദേഹത്തിന്റെ വിസിറ്റ് അതിന്റെ സൂചനയാണ്. ഏതെങ്കിലും തരത്തിൽ അവിടുന്ന് ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ വിസിറ്റ് ചെയ്യില്ലായിരുന്നു, അത് തീർച്ചയായും ഉറപ്പാണ്. എല്ലാം ഇവരെല്ലാം പരിശോധിച്ച ശേഷം ആയിരിക്കുമല്ലോ പ്രൈം മിനിസ്റ്റർ സാഹിബ് അവിടെ എത്തിക്കുക. പക്ഷേ ഇവര് അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം ഇവരുടെ പേരുകൾ പല സ്ഥലത്തും ഉണ്ടാവും. അത് കേവലം പലസ്തീനിൽ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല എന്താണ് സമീപപ്രദേശങ്ങളിലെ ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം തന്നെ ഇവരുടെ പേരുകളുണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ ഈ പോരാളികൾ എന്ന് പറയുന്ന ആളുകൾ അവർക്കുണ്ടാവും. സിറിയ, ജോർദാൻ, അതുപോലെ തന്നെ പിന്നെ ലെബനൻ മുതലായ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഡിഫറൻറ്റ് ഗ്രൂപ്പുകളാണെങ്കിലും ഇവരെല്ലാം ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഒറ്റ തീരുമാനമുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ഇവരെ ഇല്ലാതാക്കിയെന്ന് പറയാൻ കഴിയും. പക്ഷേ അറ്റ്ലീസ്റ്റ് വി ക്യാൻ സേ ദാറ്റ് ഗാസ ക്ലിയർ ആക്കിയെന്ന് പറയാം, മിനിമം അത്രയും പറയാൻ കഴിയും, അത് ഉറപ്പാണ്. ഈ മുഹമ്മദ് സിൻവാർ, അതായത് യഹ്യ സിൻവറിനേക്കാൾ അപകടകാരിയാണ് സഹോദരൻ മുഹമ്മദ് സിൻവാർ എന്ന് പറയപ്പെടുന്നു. മുഹമ്മദ് സിൻവാറിനെ കൊണ്ടുവരേണ്ട, പകരക്കാരൻ നേതാവായി ഖാലിദ് മിഷാലിനെ തൽക്കാലം കൊണ്ടുവന്നാൽ മതി. ഖാലിദ് മിഷാൽ ആകുമ്പോൾ ഗാസയിലേക്ക് വരില്ല, പകരം പുറത്തോ, ഒന്നെങ്കിൽ ഖത്തറിലോ അല്ലെങ്കിൽ തുർക്കി പോലെയുള്ള സ്ഥലങ്ങളിലോ ഇരുന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ്. പക്ഷേ മുഹമ്മദ് സിൻവാർ ആണെങ്കിൽ ഗാസയിൽ തന്നെ മടങ്ങി എത്തും എന്നുള്ള ഒരു ഉറപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഇവരിൽ ആർക്കായിരിക്കാം ഇത്തരത്തിലൊരു പ്രയോറിറ്റി ഉണ്ടാവുന്നത്? ഈ ഗാസയിൽ മടങ്ങിയെത്തു എന്ന് പറയുമ്പോഴേ
യുദ്ധാന്തര ഗാസ എങ്ങനെയാവണം എന്നുള്ള ഒരു പ്ലാൻ ആൾറെഡി ഇസ്രായേൽ തയ്യാറായി കഴിഞ്ഞു. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അതായത് ഇനി ഗാസയിൽ ഒരാൾക്കും അങ്ങനെ ഈസിയായിട്ട് വന്ന് കടന്നു കയറാൻ കഴിയില്ല, പ്രത്യേകിച്ചും ഹമാസിന്റെ തീവ്രവാദികൾക്ക്. കാരണം എല്ലാം നശിപ്പിച്ച ഗാസ എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല. ഇനി അതിൻ്റെ പുനർനിർമ്മാണമാണ് ഉണ്ടാവേണ്ടത്. ആ പുനർനിർമ്മാണം പൂർണ്ണമായും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അതിന് വേണ്ടിയിട്ട് അവരൊരു പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. ഈ ഗാസയെ 5 പ്രവിശ്യകളായി തിരിച്ച് 5 പ്രൊവിൻസുകളായി തിരിച്ച് അവിടെ എല്ലാം കൃത്യമായൊരു നിയന്ത്രണത്തോടുകൂടി ഈ അവിടെ താമസിക്കുന്നവർക്ക് എന്താണ് ട്രാക്കിംഗ് കാർഡ് കൊടുത്തുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് വലിയ താമസമില്ല അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകും. പിന്നെ എന്തുകൊണ്ടാണ് ഈ സിൻവാറിൻ്റെ സഹോദരൻ ഗാസയിലേക്ക് വരുമെന്ന് പറയുന്നത്? അത്ര ഈസിയാണ് ഇനി വന്ന് കയറുക എന്ന് പറയുന്നത്. മാത്രമല്ല ഗാസയിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ എല്ലാവിധ മോട്ടറിംഗ് സംവിധാനങ്ങളും അവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. എന്താണ് ഇനി ആരും നശിപ്പിച്ചു കഴിഞ്ഞു, ഇനി അവിടെ പുതിയതായിട്ടും പൊട്ടിമുളയ്ക്കരുത് എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇനി ഏതെങ്കിലും തരത്തിൽ പുതിയ തീവ്രവാദികളോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളോ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ അവർ എന്താണ് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗാസയിൽ വന്നുള്ള ഒരു ഓപ്പറേഷൻ മിക്കവാറും അസാധ്യമാകും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. പക്ഷെ മറ്റു സ്ഥലങ്ങളിരുത് ചിലപ്പോൾ ഇവർ ഗാസ വിട്ട് ചില പലസിൻ്റെ ഉള്ളിലായിക്കൂടാകില്ല. കാര്യം അവർക്ക് കുറച്ചുകൂടി റീച്ചുള്ളത് അപ്പുറത്ത് ലബനനേക്കാളും പലസ്തീനാണ് കുറച്ചുകൂടി സൗകര്യം. ചിലപ്പോൾ പലസ്തീനിനകത്ത് ചിലപ്പോൾ കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ പിന്നെ ഇത് ബാധിക്കാൻ പോകുന്ന പലസ്തീൻ, ഇപ്പോൾ വലിയ കുഴപ്പമില്ല പോകുന്ന പലസ്തീൻ്റെ രാജ്യത്തെയായിരിക്കും ഈ പ്രശ്നങ്ങൾ ബാധിക്കാൻ പോകുന്നത്. അപ്പോഴും പലസ്തീനിലാണെങ്കിൽ തന്നെയും ഇവർ ഇസ്രായേലിന് വീണ്ടും ഒരു വെല്ലുവിളിയായി തന്നെ അവിടെ നിൽക്കുകയാണ്. ഇത് മാത്രമല്ല, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടി ഏറ്റിരിക്കുന്നത് യഹ്യ സിൻവറിന്റെ ബോഡി വിട്ടുകിട്ടിയിട്ടില്ല. യഹ്യ സിൻവറിന്റെ അവസാന ആഗ്രഹം ഗാസയിൽ തന്നെ അടക്കം ചെയ്യണമെന്നാണ്. അതിനുവേണ്ടിയാണ് മുഹമ്മദ് സിൻവാർ വരും എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹമാസിനെ ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതാക്കി എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുന്നുണ്ടെങ്കിലും വേറൊരു രൂപത്തിൽ പലസ്തീനിൽ ഇവർ ഉടലെടുക്കുന്നത് ഒരു വെല്ലുവിളി തന്നെയല്ലേ? തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം കൂടെ നമ്മളെ കുറിച്ച് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്നലെ നെതന്യാഹു പലസ്തീനിൽ പോയപ്പോൾ അദ്ദേഹം അടിവരട്ട് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇവരുടെ 101 ഹോസ്റ്റേജസ് സ്റ്റിൽ ഇൻ ഗാസ, അതെവിടെയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ 101 ബന്ദികളിൽ, ഇസ്രായേലികളായിട്ടുള്ള ബന്ദികളിൽ ഇനി ഏതാണ്ട് 35 പേരെ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ. എല്ലാവരും ജീവനോട് ഉണ്ടായെന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല. പക്ഷേ ആ ഉള്ള ആളുകൾ എത്ര പേരായാലും അവരെ തിരികെ കിട്ടാതെ ഇസ്രായേൽ പിന്നോട്ടില്ല എന്ന് ഇന്നലെ ഈ ഗാസ വിസിറ്റ് ചെയ്യവേ അദ്ദേഹം പറഞ്ഞിരുന്നു, പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഹോസ്റ്റേഴ്സിനെ എന്താണ് ഫ്രീ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ 101 ആളുകളെയും ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന എത്ര പേരും അത്രയും പേരും കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചുകൂടി ശക്തമായിട്ടായിരിക്കും ഇസ്രായേൽ പ്രതികരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പ്രതികരണത്തിൻ്റെ ഇടയിൽ ഇനി പാലസ്തീനിലോ നേരത്തെ സൂചിപ്പിച്ച ഗാസയിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ ഈ പറഞ്ഞ തീവ്രവാദമുണ്ട് എങ്കിൽ കുറച്ചുകൂടി ശക്തമായിരിക്കും അവരുടെ തിരിച്ചടി. കാരണം എവിടെയാണ് ഈ ഹോസ്റ്റേഴ്സിനെ ഒളിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴും ഇസ്രായേലിൻ്റെ വ്യക്തതയില്ല. ഈ സമയം ഉണ്ടെങ്കിൽ പോലും അതിവിദഗ്ധമായി ഏതോ അജ്ഞാത കേന്ദ്രങ്ങളിൽ ഇവർ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് എൻ്റെ രാജ്യത്തിലുള്ളവരുടെ എൻ്റെ പൗരന്മാരുടെ ഒരാളെയെങ്കിലും നിങ്ങൾ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ തലയുണ്ടാവില്ല എന്നാണ് അദ്ദേഹം എന്താണ് ഈ മുന്നറിയിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ അത്രത്തോളം ഒരു ആവേശം ഈ സിൻവർ സഹോദരങ്ങളുടെ ഭാഗത്തുണ്ടാവുമോ എന്നുള്ള കാര്യത്തിന് സംശയമുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചോദിക്കാനുള്ളൊരു കാര്യമാണ്, അതായത് ഇപ്പോൾ ഹോസ്റ്റേജസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, 101 പേർ ബാക്കിയുണ്ട്, പക്ഷെ അവരിൽ എത്ര പേരുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയൊന്നുമില്ല. ഇക്കൂട്ടത്തിൽ അമേരിക്കൻ പൗരന്മാരുണ്ട്. ഇപ്പോൾ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു സ്വന്തം രാജ്യത്ത് നേരിടുന്ന പ്രതിസന്ധി ഈ ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വർഷമാകുന്നു ഇതുവരെ ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല, ടെലവീവിലെ കോടതി ഇത് നെതന്യാഹുവിനെതിരായ അഴിമതി കേസുകളിൽ വാദം തുടങ്ങാനിരിക്കുന്നു. അപ്പോൾ ഈ യുദ്ധം അവസാനിച്ചാലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാത്തിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവി എനിക്ക് ശോഭനമാണ്. കാരണം ഈ ഇവരുടെ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ എന്താണ് രാഷ്ട്രീയത്തിൽ നിന്ന് പോലും എന്താണ് ഈ വിടവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അത്ര വിരുദ്ധത നെതന്യാഹു വിരുദ്ധത എന്ന ഈ ഇസ്രായേൽ ജനതയിലുണ്ടായിരുന്നു. ഒരുപാട് ആരോപണങ്ങളുണ്ട്, ധാരാളം ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഈ ഇവര് എന്ത് ചെയ്യുന്നത്, 7 ഹമാസിന്റെ തീവ്രവാദികൾ കടന്നു കയറി പാവപ്പെട്ട ആളുകളെ കൊന്നൊടുക്കിയത്.
1200 ആളുകൾ അതിന് കൊല്ലപ്പെട്ടു. ഇത് ഇസ്രായേലി ജനതയെ വീണ്ടും യുണൈറ്റ് ചെയ്യാൻ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവരെ പ്രശ്നം തന്നെ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ മേലെ അഴിമതിയോ പ്രശ്നങ്ങളോ അല്ല, ശക്തമായി ശത്രുക്കളെ നേരിടാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള അടിസ്ഥാനത്തിൽ നെതന്യാഹു എടുത്ത സ്റ്റെപ്സുകളെല്ലാം തന്നെ അവിടെ ആളുകൾ ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ജനതയ്ക്ക് അവർ വീണ്ടും ഒറ്റക്കെട്ടായിട്ട് ഇദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നു എന്നുള്ളതാണ്. ഇനി കോടതിയിലെ ഈ കേസിന്റെ ഫലം എന്താവെന്നൊക്കെ അറിയില്ല, പക്ഷെ കോടതിയിലെ കേസ് വന്നിട്ട് ജനങ്ങളുടെ കോടതിയിൽ നെതന്യാഹു ഇപ്പോൾ അവരുടെ ഒരു എന്താണ് ഒരു ഹീറോയാണ്. അപ്പൊ ആ ഹീറോയെ ഇനി ഒരുപക്ഷെ നഷ്ടപ്പെടുത്താൻ ഇവര് ശ്രമിച്ചു എന്ന് വരില്ല എന്നാണ് നമുക്ക് ഈ കാണുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ മാത്രം ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിവരം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നതാണ്, ദോഹയിൽ നിന്ന് അതായത് ഖത്തറിൽ നിന്ന് ഹമാസിന്റെ ആൾക്കാരെ എല്ലാം പുറത്താക്കി, ഇനിയും ഖത്തറിൽ ഹമാസിനെ അനുകൂലിക്കുന്ന ആരും ഉണ്ടാകില്ല എന്ന് ഖത്തർ അമേരിക്കയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ തുർക്കി ഇവർക്ക് സ്വാഗതം അരുളുന്ന, എർദോഗാൻ അത്തരത്തിലൊരു സമീപനം എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. എർദോഗാൻ എന്താണ് ഈ ഒരു നിമിഷത്തിൽ കണക്ക് കൂട്ടിക്കൊണ്ട് എന്താണ് അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇനി ഈ വെസ്റ്റ് ഏഷ്യയിൽ നിന്നും ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ത്രെട്ട് പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. കാരണം തുർക്കി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് സാവേജ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള രാജ്യമാണ്. എർദോഗൻ എന്ന് പറയുന്നതിൻ്റെ ഒരാളാണ്, അപ്പൊ തീവ്ര മത നിലപാട് സ്വീകരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹമാസിനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹിസ്ബുള്ള മുതലായ തീവ്രവാദികൾക്കോ തുർക്കി അഭയം കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ടും ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ച് നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അവരുടെ അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാണ് എർദോഗന്റെ. പക്ഷേ ഖത്തറിനെ പോലുള്ള രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും പ്രോഗ്രസീവ് ലൈനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, അറബ് രാജ്യങ്ങളായാൽ പോലും, ഇപ്പൊ യു എ അടക്കമുള്ള രാജ്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധത്തിന്റെ പേരും പറഞ്ഞ അല്ലെങ്കിൽ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ അവരുടെ ജനതയെ കഷ്ടപ്പെടുത്തേണ്ടെന്നൊരു തീരുമാനത്തിലാണ് ഖത്തറടക്കൊണ്ടത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞല്ലേ നിങ്ങൾ ഹമാസുകാർ ഇവിടെ ഉണ്ടാവണ്ട, നിങ്ങൾ പൊക്കോളൂ, മറ്റെവിടെയെങ്കിലും പോയി താമസിച്ചോളൂ എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഹമാസിൽ തന്നെ നമ്മൾ അല്ല ഗാസയിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഹമാസ് തീവ്രവാദികൾ വലിയൊരു ഭാഗം കീഴടങ്ങി കഴിഞ്ഞു. കാരണം എന്താ അവർ കീഴാൻ കാരണം എന്താ, അവിടെ ആളുകൾ അവർ വെച്ച് ഉറപ്പിക്കുന്നില്ല. അതായത് തീവ്രവാദികളുടെ ഈ മേൽക്കൈ അവിടെ തകർന്നതോടുകൂടി സാധാരണക്കാരെ ആളുകൾ ഇവർക്കെതിരെ പ്രതികരിച്ചു തുടങ്ങി. അപ്പോൾ അവശേഷിക്കുന്ന ഹമാസ് തീവ്രവാദികൾ ഇനി നമ്മോടൊപ്പം നിൽക്കേണ്ടതില്ല എന്ന് കരുതി അവിടെ ജനത എതിരായപ്പോൾ വലിയൊരു വിഭാഗം ഹമാസ് തീവ്രവാദികൾ അവശേഷിക്കുന്നവർ ഇസ്രായേൽ സൈന്യത്തിൽ കീഴടങ്ങുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണോ ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ നമ്മൾ ആക്രമിച്ച് അവരുടെ ശക്തി ക്ഷയിപ്പിക്കുന്നത്, ശക്തി ക്ഷയിക്കുന്നതോറും അവർക്ക് പിടിപെട്ട് കഷ്ടപ്പെടുക, അപ്പോൾ എന്ത് ചെയ്യും, ജനങ്ങളുടെ ഭാഗത്ത് റിവോൾട്ട് വരും അവശേഷിക്കുന്നവരുടെ ഇല്ലാതാക്കാനായിട്ട്. അങ്ങനെ സാഹചര്യത്തിലാണ് തുർക്കി ഇവിടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുന്നത്. അത് യുദ്ധത്തിന്റെ വേറെ തരത്തിലേക്കായിരിക്കും ഇനി നയിക്കപ്പെടാൻ പോവുക, അതാണ് നമ്മൾ ഇനി അതിനെ മനസ്സിലാക്കേണ്ടത്. ഇതിന്റോടൊപ്പം തന്നെ പറയേണ്ടതാണ് ട്രംപിന്റെ വരവാണ്. ജനുവരി 20 അദ്ദേഹം അധികാര കസേരയിൽ കയറും. അതിനോട് അതിന്റെ ഒരു മുന്നോടിയായി ഇപ്പോൾ ഗാസയിൽ ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടെത്തുന്നു. അതായത് ശത്രുക്കളെ എല്ലാം ഒരുവിധം ഒതുക്കി ട്രംപിന് കൃത്യമായ പാത ഒരുക്കുകയാണോ ബെഞ്ചമിൻ നെതന്യാഹു? പാത ഒരുക്കുകയാണ്, പക്ഷെ മറ്റൊരു പ്രതിസന്ധി വേറൊരു ഭാഗത്ത് ഉടലെടുക്കുകയാണ് ട്രംപിനെ സംബന്ധിച്ചിട്ട്. കാരണം കഴിഞ്ഞ ദിവസം ബൈഡൻ സർക്കാർ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണമാണല്ലോ, സെലൻസ്കിക്ക് അതായത് ഉസ്ബക്കിന് മിസൈൽ ഉപയോഗിക്കാനുള്ള പിന്നെ ഇതാണ് പെർമിഷൻ കൊടുത്തു. അത് യു എസ് നിർമ്മിച്ച മിസൈൽസാണ്. അത് അവർ കഴിഞ്ഞ ദിവസം 6 മോസ്കോയ്ക്ക് നേരെ തൊടുത്തു വിട്ടു ഉസ്ബക്ക്. അപ്പോൾ അവിടെ ഒരു വലിയൊരു പ്രതിസന്ധി വീണ്ടും ഉടലെടുക്കുകയാണ്. റഷ്യ ചിലപ്പോൾ കുറച്ചുകൂടി മാരകമായി ഉസ്ബക്കിനെ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ ട്രംപിൻ്റെ മകൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ എൻ്റെ അച്ഛൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ ബൈഡൻ സർക്കാർ ശ്രമിക്കുന്നത് രാജ്യത്ത് ഒരു 3-4 ലോക മഹായുദ്ധത്തിന് ഇയാൾ വഴിമരുന്നിട്ട് ഇടുകയാണ് എന്നാണ്. കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ വാർത്ത ഒന്നും കേൾക്കുന്നില്ല. കാര്യം ഈ ഉസ്ബക്കും റഷ്യയായിട്ടുള്ള പോരാട്ടം കുറച്ച് എന്താണ് ഈ സാധാരണ നിലയിലേക്ക് വരുന്ന ഒരു അവസരം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി കാണുന്നത്. പക്ഷേ ഈ 2 മുമ്പുള്ള ഈ മിസൈൽ ആക്രമണത്തോടുകൂടി വീണ്ടും മോസ്കോയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാറ്റോ രാജ്യങ്ങൾ, അപ്പുറപ്പുറമുള്ള ഫിൻലൻഡ് അടക്കമുള്ള സ്വീഡൻ അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ ഭീതിയിലാണ്. അവർ പിന്നെ ഇന്നലെ അവർ പാംലറ്റ് വിതരണം ചെയ്തു എന്നാണ് പറയുന്നത് അവരുടെ പൗരന്മാർക്ക്. അതായത് നിങ്ങൾ 3 റേഷൻസ് സംഘടിപ്പിച്ചിരുന്നോണം ചിലപ്പോൾ ഒരു വേൾഡ് വാറിൻ്റെ സാഹചര്യത്തിലേക്ക് പോവും, റഷ്യ ചിലപ്പോൾ ന്യൂക്ലിയർ ആയത് ഉപയോഗിച്ചേക്കും എന്നൊക്കെയുള്ള പ്രചാരണം നാറ്റോ രാജ്യങ്ങളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ ബൈഡൻ ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ട്രംപിന് സ്വന്തം രാജ്യത്തെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കാൻ കൂടുതൽ സമയം കിട്ടുക. ഒരുപക്ഷെ ചിലപ്പോൾ നെതന്യാഹുവിൻ്റെ കാര്യത്തിലാണ് കഴിഞ്ഞൊന്നും വരില്ല. ഇനി അങ്ങനെ ഇല്ല എങ്കിൽ, ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായില്ല എങ്കിൽ, സ്വാഭാവികമായിട്ടും പിന്നെ നെതന്യാഹുവിൻ്റെ പല്ലും നഖവും കുറച്ചുകൂടി മൂർച്ചയുള്ളതാണ്. കുറച്ചുകൂടി ഉഷാറിട്ട് അദ്ദേഹം തിരിച്ചടിക്കും.
കാരണം 100% പിന്തുണ ആൾറെഡി ബൈഡൻ പ്രഖ്യാപിച്ചു. അതാണ് ഈ രണ്ട് സ്ഥലത്തുണ്ടാവാൻ പോകുന്ന വിഷയം. രണ്ട് യുദ്ധങ്ങൾക്ക് നടുവിൽ തന്നെയാണ് ഇപ്പോഴും ബൈഡൻ അധികാര കസേരയിൽ വരാൻ പോകുന്നത്. അതിൻ്റെയോടൊപ്പം തന്നെ പറയാനുള്ള ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ അവിടെയും ഒരു പ്രതിസന്ധി ഉള്ളത്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അണ്വായുധങ്ങൾ പ്രയോഗിക്കാൻ പുടിൻ ഉത്തരവിട്ടു എന്നുള്ള, അതായത് ആ കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ, ഇത് മാത്രമല്ല, പുടിൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പുടിനും ട്രംപും തമ്മിൽ ബന്ധമുണ്ട്, സൗഹൃദ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും പുടിൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്, വ്യക്തി ബന്ധങ്ങൾ ഞാൻ രാജ്യ താല്പര്യങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ തങ്ങൾക്ക് നേരെ അമേരിക്കയിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കും എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ കാണണം. പക്ഷേ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് പരിഷ്കരിച്ച ഈ ട്രീറ്റി എന്ന് പറയുന്നത് ഒപ്പിട്ടു എന്നുള്ളതല്ല, അർത്ഥത്തിലല്ല, മറിച്ച് അതിൽ ചില പരിഷ്കാരമാണ് വരുത്തിയത്. അതായത് ഒരു ന്യൂക്ലിയർ ശക്തിയുള്ള രാജ്യം റഷ്യയെ ആക്രമിക്കുകയാണെങ്കിൽ അതിന് ജോയിൻ്റ് അറ്റാക്കായിട്ട് കാണും എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് ഏതെങ്കിലും രാജ്യം US റഷ്യയെ ആക്രമിക്കുകയും അവരെ സഹായിക്കാൻ ന്യൂക്ലിയർ പവർ ആയിട്ടുള്ള രാജ്യം വരികയും ചെയ്താൽ ജോയിന്റ് ആക്ടായിട്ട് നമ്മൾ കണക്കാക്കും. അങ്ങനെയാണെങ്കിൽ അത് വലിയ തരത്തിൽ ഈ പോകുന്നതാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് മാറ്റി ഈ പിന്നെ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഈ US മിസൈല് കൊടുത്തതിൻ്റെ? കാരണം അമേരിക്ക ന്യൂക്ലിയർ പവറാണ്, ഉസ്ബെക് അല്ലതാനും. അപ്പോൾ ഒരു ന്യൂക്ലിയർ പവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു ജോയിന്റ് അറ്റാക്കായിട്ട് പിന്നെ പരിഗണിച്ചുകൊണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ റഷ്യൻ സൈന്യത്തിന് അനുമതി നൽകുന്ന പിന്നെ ഭേദഗതിയാണ് അദ്ദേഹം ഇതിൽ വരുത്തിയത്. അത് വളരെ ലോകത്തിന് ഭയങ്കര അപകടകരമാണ്. കാരണം പിന്നെ പലപ്പോഴും കുറേ നാളായിട്ട് പിന്നെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 3rd world war എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു പിന്നെ നിർണായക നീക്കമാണ് കഴിഞ്ഞ ദിവസം പുടിൻ എടുത്തത്. അത് ഇനി എങ്ങനെയാണ് നിലവിലുള്ള ബൈഡൻ സർക്കാർ ഈ കാര്യങ്ങളെ, കാര്യം ജനുവരി 20 ദൂരമുണ്ട്, 2-1.5 months ദൂരമുണ്ട്, അതിനിടയ്ക്ക് എന്ത് സംഭവിക്കാം എന്നുള്ള സാഹചര്യത്തിലാണ് ആ മേഖല നിൽക്കുന്നത്. മറിച്ച് ഇപ്പുറത്താണ് എന്നുണ്ടെങ്കിൽ ഈ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള പിന്നെ പിന്നെ പോരാട്ടം, അവരുമായിട്ട് ഈ തീവ്രവാദ ഗ്രൂപ്പുകളായിട്ടുള്ള പോരാട്ടം, അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും നടക്കുന്ന ഈ പിന്നെ അസ്വസ്ഥത, ഈ സംഘർഷം ലോകത്തെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനമായും സ്വീകരിക്കാൻ പോകുന്ന ഒരു നയം എന്തായിരിക്കും? പൊതുവെ പറയപ്പെടുന്നു മറ്റു രാജ്യങ്ങൾക്കൊക്കെ വേണ്ടി വലിയ രീതിയിലുള്ള ആയുധ സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുത്ത് അമേരിക്കയുടെ ഭീമമായ തുകയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇനി പോകില്ല അമേരിക്ക. ട്രംപിന്റെ കാലത്ത് ഇപ്പോൾ യുക്രൈനൊക്കെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ പരമാവധി കുറയ്ക്കും എന്നുള്ളതാണ്. ഈ നമ്മൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെ ബൈഡന്റെ പിന്നെ പ്രസംഗങ്ങളും പിന്നെ കമല ഹാരിസുമായിട്ടുള്ള ഡിസ്കഷനിലൊക്കെ കേട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയൊരു ആയുധ കച്ചവടക്കാരൻ്റെ റോഡിലേക്ക് പോകാൻ അമേരിക്ക താല്പര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഏറ്റവും കൂടുതൽ ധനസമ്പാദനം നടത്തിയിരുന്നത് ഇതുപോലെ ചെറിയ ചെറിയ സംഘർഷം നിൽക്കുന്ന രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച് രണ്ടു കൂട്ടർക്കും ആയുധം വിറ്റ് പണം ഉണ്ടാക്കുന്ന രീതി അമേരിക്ക ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് പോയി. അത് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സ്വന്തം നിലയിൽ ഇത് സാധനമൊക്കെ വികസിപ്പിക്കുന്നു, ആയുധങ്ങൾ ആവശ്യമുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ മറ്റ് പിന്നെ വെടിക്കോപ്പുകൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും മിക്കവാറും രാജ്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ അല്ലാത്ത രാജ്യങ്ങൾ ഈ US വിട്ടിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്, കാരണം US നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ വലിയ വിലയാണ്. അപ്പോൾ അതിൽ 30-40% വില കുറച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാൻ കഴിയുമെങ്കിൽ ആളുകൾ അപ്പുറത്തോട്ട് വാങ്ങുന്നു. അപ്പോൾ ആയുധ കച്ചവടം എന്നുള്ള തരത്തിൽ നിന്നും അമേരിക്ക പതിയെ പതിയെ പിൻവാങ്ങുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് ഇനിയൊരു ഒരു സമാന ദൂതന്റെ റോൾ എടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെ പുറത്തുള്ള പ്രസ്താവനകൾ എന്ന് മനസ്സിലായത്. കാര്യം എവിടെയും അദ്ദേഹം അജിറ്റേറ്റഡ് ആയിട്ടില്ല. ഇപ്പോൾ ഇസ്രായേലിൻ്റെ കേസിലായാലും അല്ലെങ്കിൽ ഇപ്പുറത്ത് മോസ്കോയുടെ കേസിൽ അദ്ദേഹം ഒരു അഗ്രസീവായിട്ട് ഇതുവരെ എവിടെയും സംസാരിച്ച് കണ്ടിട്ടില്ല. എവിടെയും ഒരു സമവായത്തിൻ്റെ പാതയെക്കുറിച്ചിട്ടാണ് ട്രംപ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് ഭരണം എന്ന് പറയുന്നത് ലോക സമാധാനത്തിന് വഴിമരുന്നതാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത്തരത്തിലൊരു സമാധാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ ബൈഡൻ പുറത്ത് മറ്റൊരു കളി നടത്തിയിരിക്കുന്നത്. അതും ഒരു, നമുക്ക് വീണ്ടും തിരിച്ച് ഇസ്രയേലിലേക്ക് വരേണ്ടതുണ്ട്. ഇസ്രയേൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ലെബനനിലേക്കാണ്. ലെബനന്റെ ഒരു സാഹചര്യം, ഇപ്പോഴത്തെ ഹിസ്ബുള്ളയുടെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത്? ഹിസ്ബുള്ള ഇപ്പോഴും സ്ട്രോങ് ആണ്. അവര് പിന്നെ ഹമാസിനെ പോലെ അത്ര ലളിതമായി പിന്നെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് അല്ല. കാരണം അവരുടെ വേരുകൾ കുറച്ചുകൂടി വിശാലമാണ്, നമ്മുടെ ഈ ഹമാസിനെക്കാളേറെ കുറച്ചുകൂടി വിശാലമാണ്.
ലെബനൻ, അപ്പുറത്ത് സിറിയ, പിന്നെ ജോർദാൻ, വേണമെങ്കിൽ തുർക്കി, ഇങ്ങനെയുള്ള പിന്നെ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് അത്യാവശ്യം എന്തുണ്ട്, ഹോൾഡുണ്ട്, അവിടുത്തെ ഭരണകൂടങ്ങളുടെ സഹായവും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിട്ട് അവരുടെ ആക്രമണം ഇനിയും ഏത് സമയത്തും ഇസ്രായേലിന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബൈറൂട്ട് പിന്നെ വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിൽ കുറേ ഹിസ്ബുള്ള പോരാളികൾ ഇരുന്നത് കൃത്യമായിട്ട് അവർ പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് ബോംബ് വെച്ച് തകർക്കുക, മിസൈൽ അയച്ച് തകർത്തിരുന്നു. അത് ഹിസ്ബുള്ളയെ കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ഈ പല ഹൈഡ് ഔട്ടുകളും പുതുതായിട്ടുണ്ടാക്കി ഇസ്രായേലിനെ പ്രത്യക്ഷമായും പരോക്ഷമായും അവർ ആക്രമിച്ചു കൊണ്ടേയിരിക്കും. അതിന് തർക്കമൊന്നും വേണ്ട. അപ്പോൾ ഇനി പിന്നെ നെതന്യാഹുവിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിബന്ധം എന്ന് പറയുന്നത് ഹിസ്ബുള്ള തന്നെ ആയിരിക്കും. മറ്റൊരു പ്രതിസന്ധി ഉള്ളത് ഹൂതികളുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഹൂതികളെ വിട്ടുവെച്ചിരിക്കുകയാണ്. ചെങ്കടലിൽ വലിയ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പടക്കപ്പൽ ആക്രമിച്ചു കൃത്യമായി, പക്ഷേ ഈ ഹൂതികൾക്ക് നേരെ ഒരു നടപടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അല്ല, അതിന് വേറെ ചില പിന്നെ ജിയോ പൊളിറ്റിക്സിന്റെ താല്പര്യങ്ങളൊക്കെ അതിന്റെ പിന്നിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണോ ബൈഡൻ പിന്നെ US ആക്രമിക്കാനായിട്ട് പെർമിഷൻ കൊടുക്കുന്നത് യുസ്ബക്കിന്, അതുപോലുള്ള ചില ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങളാണ് ഈ ഹൂതികളെ വലിയ തോതിൽ ആക്രമിക്കാതെ പിന്നിലുള്ളത് എന്നാണ് എൻ്റെ ഒരു പിന്നെ കാഴ്ചപ്പാട്. കാരണം സമുദ്രമേഖലയാണല്ലോ. അപ്പോൾ സമുദ്രമേഖലയിൽ നമ്മൾ ശത്രുക്കളെ ഹാൻഡിൽ ചെയ്യാത്ത ഈസിയല്ല കര പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പല രാജ്യങ്ങൾക്കും അതിനുള്ള പിന്നെ എന്താണ് സംവിധാനങ്ങളും ഇല്ല. ആ സംവിധാനമുള്ള രാജ്യങ്ങളാവട്ടെ അമേരിക്ക പോലുള്ള വൻ ശക്തികളുമാണ്. അപ്പോൾ അവർ ഇത് പിന്നെ കാത്തിരുന്ന് കാണാം എന്നുള്ള രീതിയിലേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പരമാവധി അവരൊരു ഡാമേജ് ഉണ്ടാക്കട്ടെ, ഡാമേജ് ഉണ്ടാക്കിയതിന് ശേഷം ഇടപെടാം എന്നുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലായി. ഇല്ലെങ്കിൽ ഇതിന് മുമ്പേ ഈ ഹൂതികളെ നിയന്ത്രിക്കേണ്ടതായിരുന്നു, അത് ചെയ്യുന്നില്ല. ഇനി വേറൊരു കാരണം കൂടെ ഉണ്ടാവാം, ഒരുപക്ഷെ ഈ പശ്ചിമേഷ്യയിലെ ഈ കരയുദ്ധം ഈ ഇവരോട്ട് ഈ അമാസമായിട്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കാത്തതെന്നും വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷേ ഭാവിയിൽ ഇവരെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ ഹൂതികളുടെ കാര്യത്തിൽ പറയാനുള്ളത്. നമുക്ക് ഇസ്രായേൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പുമായിട്ടല്ല ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, പല ഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകളുമായി ആക്രമണം ഘടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇറാനിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം നടത്താം എന്നുള്ള കണക്ക് കൂട്ടലുകളിലൊക്കെ തന്നെ നിൽക്കുന്നു. അപ്പോൾ വലിയ ഭീമമായ തുകയാണ് ഈ പ്രതിരോധ വകുപ്പിന് വേണ്ടി ഇസ്രായേലിന് ചിലവഴിക്കേണ്ടി വരുന്നത്. ഇസ്രായേലിന്റെ ഒരു സാമ്പത്തിക ഭദ്രത എന്താണ് മുൻപോട്ട് പോകുമ്പോൾ? ഇസ്രായേല് എൻ്റെ ഒരു പ്രത്യേകത, രാജ്യത്തിൻ്റെ ജനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവര് ഓരോരുത്തരും സമ്പാദിക്കുന്ന പൈസയിൽ നിന്നും ഒരു ചെറിയ വിഹിതം ഈ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഒരു ചെറിയ വിഹിതം മാറ്റിവെക്കുന്നുണ്ട്. അത് ടാക്സിൻ്റെ രൂപത്തിലാണ് എടുക്കുന്നതെങ്കിൽ പോലും ഇന്ന പർപ്പസിനാണ് മാറ്റിവെക്കുന്നത്. ഓരോ ജൂതനും ഇസ്രായേലിന് വേണ്ടിയുള്ള പോരാട്ടത്തെ അഭിമാന പോരാട്ടമായി കാണുന്നവരാണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് യുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്ക് പല ഗ്രൂപ്പുകളെ തിരിഞ്ഞ് അനുകൂലിക്കാൻ പ്രതികരിക്കും ചെയ്യുന്ന പോലെയല്ല. നമുക്ക് ഇസ്രായേലിൽ ഒരൊറ്റ ജൂതനെ പോലും നെതന്യാഹുവിനെ ചിത്തവിളിക്കുന്നതായിട്ട് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ വിയോജിപ്പ് കൊണ്ടാവാം, പക്ഷേ സ്വന്തം രാജ്യത്തിനെതിരെ അവർ തന്നെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് അവർ ഒറ്റക്കെട്ട ഒരേ സ്വരമാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ കയ്യിലുള്ള എല്ലാ സമ്പത്തും ഇവർ വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണ് സർക്കാരിന്. അപ്പോൾ അങ്ങനെ ഒരു എന്താണ് ഒരു 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 പിന്തുണ അവിടുത്തെ ജനതയിൽ നിന്നുണ്ട്. മറ്റൊന്ന് ഈ ആയുധങ്ങൾ വാങ്ങുന്നതിൻ്റെ ഒരു ഇത് പറഞ്ഞല്ലോ, പലപ്പോഴും ഈ ആയുധ കച്ചവടം നടക്കുന്നത് ഇൻസ്റ്റൻറ്റ് മണി ട്രാൻസ്ഫറിൽ കൂടെയല്ല. ഇപ്പോൾ നമ്മൾ ഒരു കുറച്ച് ആയുധം വാങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കാശ് കൊടുത്ത് വാങ്ങണമെന്നുള്ളതല്ല, അതിനെ ഒരു കരാർ വയ്ക്കും, ഇത്ര വർഷത്തിൻ്റെ സപ്ലൈ, ഇത്ര വർഷത്തിൻ്റെ പേയ്മെൻറ്റ് എന്നുള്ള അടിസ്ഥാനത്തിൽ. അപ്പോൾ അവർക്ക് സാവകാശം കിട്ടും സ്വാഭാവികമായിട്ട്, ആ സാവകാശത്തിന് പേയ്മെൻറ്റ് ചെയ്യും. എന്നിരുന്നാലും പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പോലും അവരുടെ വരുന്ന റവന്യൂവിൻ്റെ നല്ലൊരു ശതമാനം ഇതിന് ചിലവഴിച്ചല്ലേ മതിയാവുള്ളൂ. സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ ഇക്കോണമി ക്രിപ്പിളാവും, തർക്കമൊന്നും വേണ്ട. പക്ഷെ അത് പുറത്തറിയിക്കായിരിക്കാൻ രാജ്യം പരാമർശിക്കും. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് നെതന്യാഹു വേറൊരു കാര്യം പറഞ്ഞത് ഇറാൻ്റെ സാമ്പത്തികത്തെ ഞാൻ മുച്ചൂട് മുടിക്കുമെന്ന് പറഞ്ഞത്. കാരണം ഇവരെ പോലെ സമ്പന്നമല്ല ഇറാൻ പല കാര്യങ്ങളിലും. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്നത് അവർക്ക് അത്യാവശ്യം ധനസ്ഥിതി ഉണ്ട്. നേരത്തെ തന്നെ അവർ അത്യാവശ്യം ആയുധങ്ങളെല്ലാം വാങ്ങി കൂട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പല ഗ്രൂപ്പുകളിൽ നിന്ന് ആക്രമണം നിരന്തരമായി സഹിക്കുന്നതുകൊണ്ട് തന്നെ അവർ ഒരു യുദ്ധം വരുമ്പോൾ പെട്ടെന്ന് പോയി വാങ്ങുന്നതല്ല, അവർ നേരത്തെ തന്നെ സജ്ജമാണ്, സുസജ്ജമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പർച്ചേസിന് അവരെ വരുന്നില്ല. പക്ഷേ ഇറാൻ അങ്ങനെയല്ല, ഇറാൻ്റെ ഒരു കയ്യിലിരുന്ന കോപ്പുകൾക്ക് ഏതാണ്ട് തീരാറായി. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അഡ്വാൻസ്മെൻറ്റ് യുദ്ധത്തിൽ വരാതെ പോകുന്നത്. മാത്രമല്ല ഈ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ
രണ്ടോ മൂന്നോ മിസൈൽ അയച്ചല്ലോ പിന്നെ ഇതിവിടെ നമ്മുടെ ഇസ്രായേലിലെ. അപ്പം അദ്ദേഹം പറഞ്ഞത് 50 മില്യൺ ഡോളറാണ് നിങ്ങൾ ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. ആ കാശെടുത്ത് നിങ്ങളെ നാട്ടിലെ പിള്ളേർക്ക് നല്ല സ്കൂളുണ്ടാക്കി വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ നന്നാക്കാൻ ശ്രമിക്കുക. നിങ്ങളിങ്ങനെ 50 മില്യൺ ഡോളർ ഉപയോഗിച്ച് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ സാമ്പത്തിക രംഗം തകരും. അങ്ങനെ നിങ്ങൾക്ക് ഇസ്രായേലിനെ തകർക്കാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എവിടെയും നമ്മൾ അവരുടെ ഇക്കണോമി തകരുന്നതിനെ കുറിച്ചിട്ട് വാർത്ത കേൾക്കുന്നില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യമാണത്. കാരണം യുദ്ധം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പണച്ചെലവുണ്ടാവും. ആ പണച്ചെലവ് അവിടുത്തെ പിന്നെന്താണ് ഈ സാമ്പത്തിക രംഗത്തെ ഗുരുതരമായി ബാധിക്കും. തർക്കമൊന്നുമില്ല, അത് അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ അവർ കണ്ടെത്തുമായിരിക്കും. എന്തായാലും ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് ഗാസയിൽ പറഞ്ഞിറങ്ങിയ അദ്ദേഹം ഹമാസ് ഇനി ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പോഴും മറ്റൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത് ഹമാസിന്റെ അടുത്ത തലവൻ വരാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഒരു വലിയ ഒരു കാര്യമല്ല ഇസ്രയേലിനെ സംബന്ധിച്ച് എന്നുള്ളത് തന്നെയാണ് അനിൽകുമാർ സാറും വ്യക്തമാക്കുന്നത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി യഹ്യ സിൻവറിന്റെ ബോഡി വിട്ടുകിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ തന്നെയും ഇസ്രയേൽ ഇപ്പോൾ ഒരു സേഫ് സോണിലേക്ക് ഗാസ വിഷയത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ ഗാസയിൽ ഇസ്രയേലിനെ മറികടന്നുകൊണ്ട് ഒരു ശക്തി ആർജിച്ചു വരാൻ ഹമാസിന് കഴിയില്ല എന്നുള്ളതും വ്യക്തമായിരിക്കുന്നു. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം. നമസ്കാരം സാർ.